ഹലോ, എൻ്റെ പേര് ജോൺ. ഇപ്പം ഉദയേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ്, എൻ്റെ ഒരു ആറാമത്തെ പടമാണിത്. എൻ്റെ ഫസ്റ്റ് പടം ആൻമരിയ കലിപ്പിലാണ്, പടത്തിൽ നെഗറ്റീവ് ചെയ്തു. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. മധുരരാജയിൽ ഞാൻ ഈ എൻ്റെ ക്യാരക്ടർ ഒരു ഡോക്ടറാണ്, ഡോക്ടർ ഋഷി. അത് നമ്മുടെ ജഗുപതി ബാബു സാറിൻ്റെ മകനായിട്ടുള്ള ക്യാരക്ടറാണ്. മമ്മൂക്കയുടെ ഈ പ്രാവശ്യം എനിക്ക് അത്രയും കോമ്പിനേഷൻ ഇല്ല, എങ്കിലും ഇതിനകത്ത് വരുമ്പോൾ കൂടുതലും നമ്മുടെ എൻ്റെ ഫാദറുമായിട്ട്, അതായത് പറയാൻ അറിയുന്നത് ഡാഡി ഗിരിജ എന്ന് ആണ് എല്ലാം നമ്മുടെ മലയാളികൾക്ക് അറിയാവുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ കൂടെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത്. പിന്നെ വീണ്ടും മമ്മൂക്കയുടെ ഒരു പടത്തിൽ വീണ്ടും ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വൈശാഖേട്ടൻ വലിയ ക്രൂവാണ്. മധുരരാജ എന്ന് പറഞ്ഞാൽ ഇനിയും വിഷുവിന് അല്ലെ ഈസ്റ്ററിന് ഇനി അങ്ങോട്ട് എല്ലാവർക്കും ഒരു ഞങ്ങളുടെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഗംഭീര പടമായിരിക്കും, അത് 100% ഉറപ്പ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് ജഗുപതി ബാബു സാറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ കൂടെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കരുതിയത് പുള്ളിക്കാരന് തമിഴറിയാം, അതുപോലെ തന്നെ തെലുങ്ക് ആർട്ടിസ്റ്റാണ് മെയിനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയാളം ഒട്ടും അറിയത്തില്ല. പുലിമുരകിന് ശേഷം പുള്ളി ആദി എന്ന് പറഞ്ഞ പടം ചെയ്തു, അതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. പുള്ളിക്കാരന് മലയാളം പറയാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, പക്ഷേ എങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ചെയ്യുമ്പം കാണാതെ പഠിച്ച് മലയാളം അത്രയും ലെങ്തി ഡയലോഗ് കാണാതെ പഠിച്ച് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. പുള്ളിയുടെ കൂടെ എനിക്ക് നിന്നതിൽ ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ലാംഗ്വേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ പ്രോംപ്റ്റിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് കാണാതെ പഠിച്ച് ഇമോഷൻസും റിയാക്ഷൻസും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന, അത് ഡയറക്ടർമാർക്ക് ഈസിയാണ് അതുപോലത്തെ ഒരു ആക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ. കാരണം നമ്മൾ പുറമേ വിചാരിക്കും ഇത് ഡബ് ചെയ്ത് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യും, അത് ഡബ് ചെയ്യാൻ പറ്റാത്തത് കാരണം ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. പക്ഷെങ്കിൽ എല്ലാ ലിപ് മൊമെൻ്റൊക്കെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അത്രയും നല്ല ഗംഭീരമായിട്ട് സാറ് ചെയ്തു. അപ്പോൾ സാറിൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ നല്ലൊരു വില്ലൻ, ഭയങ്കര സുന്ദരനായിട്ടൊരു വില്ലൻ. മമ്മൂക്ക ആണെങ്കിലും ഇപ്പുറത്ത് രണ്ടുപേരും ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പടത്തിൽ കാണുന്ന പോലെ നായകനെക്കാട്ടിലും ലുക്കുള്ള വില്ലന്മാർ, അല്ലെന്ന് പറഞ്ഞാൽ വില്ലന്മാരെക്കാട്ടിലും ലുക്കുള്ള നായകന്മാർ, അങ്ങനെ മത്സരിച്ചിരിക്കും. ഇത് അതുപോലാണ്, രണ്ടുപേരും രണ്ട് എൻഡിൽ ഭയങ്കര സുന്ദരന്മാരായിട്ടുള്ള നല്ല രണ്ടാൾക്കാർ സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും. പ്രേക്ഷകരോട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അത്രയും നല്ല ഗോപി സുന്ദറിൻ്റെ അത്രയും നല്ല ബീജിയും കാര്യങ്ങളൊക്കെ ഭയങ്കര, അത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടാലേ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ടി വി കണ്ടാലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഹോം തിയേറ്റർ അങ്ങനെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അത് അതിനുള്ള ഒരു കാരണവശാലും അതിനുള്ള ഫീൽ കിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. വിഷുവിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പടമായിരിക്കും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണണം.